നമസ്കാരം. മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലം ഇക്കുറിയും വലിയ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് വേദിയൊരുങ്ങുകയാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതൊക്കെ വളരെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ടുള്ള മത്സരം. ഒരുപക്ഷെ അറബിക്കടൽ തിരിച്ചൊഴുകിയാൽ എങ്ങനെയിരിക്കും? അതുപോലെയായിരുന്നു താനൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലീഗിന്റെ വിശ്വാസം. അതായത് ഒരു കാലഘട്ടത്തിലും തിരിച്ചൊഴുകാത്ത സമുദ്രമാണ്. അതുപോലെ താനൂർ മണ്ഡലം ഒരു കാലത്തും തിരിച്ചൊഴുകുമെന്നും മുസ്ലിം ലീഗും കരുതാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ മണ്ഡലത്തിന്റെ രൂപീകൃത കാലം തൊട്ട്, അതായത് സി എച്ച് മുഹമ്മദ് കോയ മുതൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുർ റബ്ബു വരെ വിജയിച്ചു പോയ മണ്ഡലം, നിരവധി പ്രമുഖന്മാരെ ലീഗിന് വേണ്ടി നിയമസഭയിലേക്ക് അയച്ച മണ്ഡലം കൂടിയായിരുന്നു താനൂർ. ഈ മണ്ഡലം ഒരു കാലത്തും ലീഗിനെ ചതിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷെ 2011 തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും പലകുറിയും ഭൂരിപക്ഷം 20,000 മുകളിലേക്ക് കൊടുത്തിരുന്ന ഈ മണ്ഡലം ആദ്യമായി 9,000 ലീഡ് കുറച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ അവർ അത് മുഖവിലക്കെടുത്തില്ല. കാര്യം മലപ്പുറം ജില്ലയിലെ തങ്ങളുടെ കോട്ട കൊത്തളങ്ങളെ സംബന്ധിച്ച് ലീഗിന് ഒരു ആശങ്കയും ഇല്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. അവർ എല്ലാ കാലവും കരുതിയിരുന്നത് ഈ മേഖലകളിലൊന്നും വിള്ളൽ വീഴ്ത്താൻ കേരളത്തിൽ ഒരു ശക്തികളും ഉണ്ടാകില്ല എന്നുള്ള ശക്തമായ പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. പക്ഷേ 2011 9,000 മാത്രം ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയ ആ മേഖല ലീഗ് കാര്യമായി കണ്ടില്ല. അവർ ചെറുമഴയത്ത് വന്ന ഒരു കുമിൾ എന്ന് മാത്രമാണ് അതിനെ കണ്ടിരുന്നത്. പക്ഷേ 2016 വരാനിരുന്നത് വലിയൊരു പേമാരിയായിരുന്നു എന്നുള്ളത് അവരറിഞ്ഞില്ല. അതെ, 2016 ഈ മണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി ഒന്ന് കുലുങ്ങി. വെറുതെ കുലുങ്ങിയതല്ല, പിടിച്ചു കുലുക്കി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. വി അബ്ദുറഹ്മാൻ എന്ന മുൻ KPCC ഭാരവാഹിയെ ഇടത് സ്വതന്ത്രനാക്കി താനൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഇടതിന്റെ പ്രമുഖ മുഖമായ ഹുസൈൻ രണ്ടത്താണി പോലും സ്വപ്നം കണ്ടിരുന്നില്ല തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാലിടണമെന്നുള്ള കാര്യം. അന്ധാളിച്ചു പോയി ലീഗ് മൊത്തത്തിൽ. ഇക്കുറിയും അതിന് സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. പ്രസ്റ്റീജ് പോരാട്ടമാണ്. ഈ മണ്ഡലം അരയും തലയും മുറുക്കി തിരിച്ചു പിടിക്കണമെന്ന ഉറച്ച നിലപാടോടുകൂടി ലീഗ് മുന്നോട്ട് പോകുകയാണ്. കളത്തിലിറക്കിയിരിക്കുന്നത് യുവരക്തം PK ഫിറോസിനെയാണ്. വി അബ്ദുറഹ്മാൻ രണ്ടാം വട്ടം ഈ മണ്ഡലത്തിൽ ജനവിധി തേടുമ്പോൾ 4,000 പരം വോട്ടുകൾക്കാണ് 2016 ജയിച്ചെങ്കിൽ ഇക്കുറി അത് 10,000 മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അവിടത്തെ വോട്ടുനില വളരെ സുരക്ഷിതമായ നിലയിലാണ്. 19,000 പരം വോട്ടുകൾക്ക് ഇടതുപക്ഷം ഇവിടെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കൊടുത്തിരിക്കുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. MLA എന്നുള്ള നിലയ്ക്ക് തന്റെ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചതെന്ന് വി അബ്ദുറഹ്മാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. താനൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇക്കുറി എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണമെന്നുള്ള ഉറച്ച നിലപാടിലാണ്. പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന പല ആരോപണങ്ങൾ, അത് PK ഫിറോസിന്റെ പേരിലാകട്ടെ അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിന്റെ പേരിലാകട്ടെ, കത്വ സംഭവത്തിൽ ഉൾപ്പെടെ നടത്തിയ ഫണ്ട് പിരിവിൽ നടത്തിയ തിരിമറിയും ഒപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ ചില ആരോപണങ്ങളും ലീഗ് നേതൃത്വത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും ചില നേതാക്കന്മാർ ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യങ്ങളും പൗരത്വ നിയമ ഭേദഗതി ബില്ലിൽ ലീഗ് കാട്ടിയ അലംഭാവും ലോക്സഭയിലേക്ക് പോയി കുഞ്ഞാലിക്കുട്ടി പല വിഷയങ്ങളിലും മൗനം അവലംബിച്ചതും മുത്തലാഖ് വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുക്കാതെ ലീഗിന്റെ ഭാഗമായി നിന്ന കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ പ്രകടമാക്കിയ അസാന്നിധ്യവും ഇതെല്ലാം മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ വലിയ തോതിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇക്കഴിഞ്ഞു പോയ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായി വെളിവായിരുന്ന കാര്യമാണ്. ഇപ്പോൾ ലീഗ് കുറെ കൂടി ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കുറെ കൂടി ജാഗരൂകരായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലവത്താകുമെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. എന്തായാലും വി അബ്ദുറഹ്മാനെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കുറി ഈ മണ്ഡലത്തിൽ ജയം ഉറപ്പാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. PK ഫിറോസ് അല്ല, തനിക്ക് ഈ മണ്ഡലത്തിൽ ആരെതിര് വന്നാലും ഇനി അതൊരു പ്രശ്നമേ അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ലീഗ് നേതൃത്വവും പറയുന്നുണ്ട് MLAയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ മനം മടുത്ത ജനം ഇക്കുറി ലീഗിനെ തിരികെ കൊണ്ടുവരുമെന്നുള്ള അവകാശവാദം അവരും ഉന്നയിക്കുന്നു. എന്നിരുന്നാലും സാങ്കേതികമായി പല കാര്യങ്ങളും പരിശോധിച്ചു നോക്കുമ്പോൾ താനൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ ചൂടേറുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ താപനില ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന നാരായണക്കുറുപ്പും
കഴിഞ്ഞ തവണ 16000 വോട്ട് മാത്രമേ പിടിച്ചിട്ടുള്ളെങ്കിൽ ഇക്കുറി നില മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് കളത്തിലിറങ്ങുന്നത് അദ്ദേഹവും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും ഇടതുപക്ഷം പൊതുസ്വതന്ത്രനായി നിർത്തി പിടിച്ചെടുത്ത ഈ മണ്ഡലം പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം രേഖപ്പെടുത്തുന്നുണ്ട് അത് ഇക്കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളുടെ സൂചനകളുടെ ഭാഗമായി അവർ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് ഈ മണ്ഡലത്തിൽ ഇക്കുറി ഇടതു കാറ്റ് തന്നെ ആഞ്ഞുവീശും അതിനെ തടയാൻ മറ്റ് ഏത് ശക്തി വന്ന് നിലകൊണ്ടാലും ഒരിക്കലും സാധിക്കാത്ത രീതിയിൽ ഇടതുവേരോട്ടം ഈ മണ്ഡലത്തിൽ ഉണ്ടായി കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഘടകമെന്ന് പറയേണ്ടി വരുന്നുണ്ട്।